ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് പങ്കുണ്ടോ? 2018 സെപ്റ്റംബർ 25 അപകടത്തിൽപ്പെടുകയും ഒക്ടോബർ 2 മരണപ്പെടുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെയൊക്കെ എന്റെ വ്യക്തിപരമായി സീനിയറായി പഠിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ് സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം എങ്ങനെയാണ്? അത് കൊലപാതകമാണോ? മുൻ സീറ്റിലിരിക്കുന്ന രണ്ടു പേരും അപകടത്തിൽ മരിച്ചില്ല, പകരം പിൻ സീറ്റിലിരിക്കുന്ന ബാലഭാസ്കറാണ് മരിച്ചത്. ഇത് എന്തുകൊണ്ട് നാസ അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതിനുവേണ്ടി ഒരു അന്വേഷണം വെക്കുന്നില്ല? യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ലേ? ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ? അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം? തുടങ്ങിയ ചെറ്റ വർത്തമാനം പറയുന്ന, യൂട്യൂബ് വ്യൂസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മ, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ് നിങ്ങളിങ്ങനെ വേട്ടയാടുന്നത്. അനാവശ്യമായി സംശയങ്ങൾ പറഞ്ഞ്, അനാവശ്യമായി ദുസ്സൂചനകൾ വെച്ച് പറഞ്ഞ്, ഒരു ഉളുപ്പില്ലാത്ത, എനിക്കത് കണ്ടിട്ട് ദേഷ്യം വരുന്നു. ബാലഭാസ്കറിനെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും ലക്ഷ്മിയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും അവരുടെ പ്രണയകാലത്ത് തന്നെ പരിചയമുള്ളതുകൊണ്ടും എന്റെ സീനിയർ ആയിരുന്നതുകൊണ്ടും പല പരിപാടിക്കും ഒരുമിച്ച് പോയിരുന്നതുകൊണ്ടും ഇങ്ങനെ ഉളുപ്പില്ലാത്ത വാർത്തകൾ ചമയ്ക്കുന്ന കള്ളന്മാരെ കണ്ട്, എടാ നിനക്ക് വേറെ പണികളില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. കുറെ കൂടെ സ്ട്രോങ് ആയി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, എന്റെ നിലവാരത്തിന് ചേരാത്തതുകൊണ്ട് പറയുന്നില്ല. എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത്? ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നത് മനസ്സിലാക്കാം. ഉണ്ണിസാറ് പറയുന്നത്, ഒരു മകൻ നഷ്ടപ്പെട്ട വേദന ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല, അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് എന്നും ബാലഭാസ്കറിനെ ഓർക്കാനെന്ന രീതിയിൽ പലപ്പോഴും അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ വേദനയാണ്, വിഷമമാണ്, അതിനെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളും. ബാക്കിയുള്ള ഈ യൂട്യൂബ് ചാനലുകാർ ഇത്ര ഉളുപ്പും മയവും ഇല്ലാതെ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത് എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടായിട്ടാണ്? നിങ്ങൾ പ്രേക്ഷകർ ഓർക്കണം, നിങ്ങളെ പറ്റിക്കാനാണ്, നമ്മളടക്കമുള്ള സാധാരണ ജനങ്ങളെ പറ്റിക്കാനാണ്. ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലേ യൂട്യൂബ് വ്യൂസ് ഉണ്ടാകൂ, അല്ലെങ്കിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലേ എന്തെങ്കിലും പഞ്ചുള്ളൂ, ഗുമ്മുള്ളൂ. ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ മാഫിയ തട്ടിപ്പാണ്. എവിടെങ്കിലും അവിടെനിന്ന് ഇവിടുന്ന് ഓരോരോ സംശയങ്ങൾ എടുത്തു വെച്ച് പർവ്വതീകരിച്ച് വൃത്തികേട് പറയുന്നതിനൊരു പരിധിയുണ്ട്. ഡേ, ഒരു ഒരു സ്വന്തം മകൾ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് അവിടെ ആ ലക്ഷ്മി. സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട വീട്ടുകാരോടൊക്കെ, രണ്ട് വീട്ടുകാരോടും അവർക്ക് പ്രശ്നമുണ്ട്. ലക്ഷ്മിക്ക് ആരുമില്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയെ അങ്ങനെ നിങ്ങളുടേതായ സ്വകാര്യ താല്പര്യങ്ങൾക്കും വ്യൂസിനും വേണ്ടി പറയുന്നതിന് എന്തെങ്കിലും ഉളുപ്പ് മര്യാദയും വേണ്ടി ഈ രീതിയിൽ പറയുന്നവർക്ക് ഇതിനെതിരെയൊന്നും കേസെടുക്കാനും യാതൊരു വകുപ്പുമില്ല. കാര്യം എല്ലാം ഉണ്ടത്രയിലാണ്. എങ്ങനെയാണ് ഉണ്ടത്രയെ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ബിജു മേനോൻ റൺ ബേബി റണ്ണിൽ പറയുന്നത് പോലെ, ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ഗോൾഡ് മാഫിയ ഉണ്ടത്രേ. ഞങ്ങൾ ബാലഭാസ്കറിനെ എവിടെ വെച്ച് ആൾക്കാർ ആക്രമിക്കുന്നത് കണ്ടത്രേ. അതായത് ഏത് ലക്ഷ്മിക്കും ഒന്ന് പേര് പറയുന്നില്ല, ലക്ഷ്മി അത്രമാത്രം ബഹുമാനവും സ്നേഹം ഉള്ളതുകൊണ്ട് ലക്ഷ്മിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന വല്ലതുകൊണ്ട് ലക്ഷ്മിക്കും ആ പ്രത്യേക വ്യക്തിക്കും തമ്മിൽ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ ഈ ഉണ്ടത്രേ എന്ന് പറഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല, പക്ഷെ സംശയം ധ്വനിപ്പിച്ച് അവിടെ നിർത്തുകയും ചെയ്യും. നമ്മുടെ പല മീഡിയക്കാരും ഇങ്ങനെ ഒരുപാട് പേരുടെ ജീവിതം തകർത്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും വലിയ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് നമ്പി നാരായണൻ. ഇന്ത്യയുടെ ശാസ്ത്ര രംഗത്തിന് ഒരുപാട് കുതിപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്ന ആ മനുഷ്യനെ ഇതേപോലെ ചാരക്കേസ് നടന്നിട്ടുണ്ടത്രേ. മാലി വനിതകളിലൂടെ ഇന്ത്യൻ ചാരരഹസ്യം, സ്പേസ് രഹസ്യം നമ്മുടെ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടത്രേ. ഇങ്ങനെ പറഞ്ഞ് ആ മനുഷ്യൻ 50 ദിവസം ജയിലിൽ കിടന്നു, 50-51 ദിവസം ജയിലിൽ കിടന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല, ഈ രാജ്യത്തിന് നഷ്ടമുണ്ടായി. നമ്മുടെ ശശി തരൂർ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞു, ശ്രീ ദിലീപിനെതിരെയുള്ള സാധനങ്ങൾ. അതായത് അടിസ്ഥാനപരമായി എപ്പോഴും മീഡിയക്കാണെങ്കിലും, ന്യൂസ് മീഡിയക്കാണെങ്കിലും, ഡിജിറ്റൽ മീഡിയക്കാണെങ്കിലും, യൂട്യൂബ് മീഡിയക്കാണെങ്കിലും ആൾക്കാർക്ക് സെൻസേഷണലിസം കൊടുത്തുകൊണ്ടിരിക്കണം. ഏതെങ്കിലും രീതിയിൽ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയണം. എന്തുകൊണ്ട് പ്രകാശൻ തമ്പിയുടെ കയ്യിൽ ആ മൊബൈൽ വന്നു? ഇടൂ, ആ പ്രകാശൻ തമ്പിയുടെ മൊബൈൽ എന്തുകൊണ്ട് തിരിച്ച് ലക്ഷ്മി മേടിച്ചില്ല? സ്വന്തം ഭാര്യ, സ്വന്തം കുഞ്ഞും ഹസ്ബൻഡും മരിച്ചിരിക്കുന്ന അവസരത്തിൽ ബാലഭാസ്കറിന്റെ ഫോൺ എവിടെ പോയി അന്വേഷിക്കൂ? അയാൾ പറഞ്ഞു അണു പിന്നെ കൊണ്ടുതരാം. അപ്പൊ ഈ ചെറിയ ചെറിയ പോയിന്റ്സ് എടുത്ത് ഞാൻ ഇങ്ങനെ, എന്റെ അടുത്ത സുഹൃത്താണ് ശ്രീ അർണബ് ഗോസ്വാമി. അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക്കിൽ ഇരുന്ന് പലതവണ ഫൈറ്റ് ചെയ്തതാണ് നമ്മുടെ ശശി തരൂർ സാറിന് വേണ്ടി. എന്നോട് ചോദിച്ചു, സുനന്ദ പുഷ്കറിന്റെ കയ്യിൽ എന്തുകൊണ്ട് ഒരു പാടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, കൊതുക് അടിച്ചതായിരിക്കും സാർ, അങ്ങനെ വല്ലതും പാട് വന്നതായിരിക്കും. സി, അതായത് അപ്പം പെട്ടെന്ന് ആൾക്കാർക്കുണ്ടോ എവിടെ ആ പാടുണ്ട്? ചിലപ്പം പാടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ആ പാട് മുമ്പേ ഉണ്ടായിരുന്നിരിക്കും, ഇല്ലായിരുന്നിരിക്കും. പക്ഷെ ആ പാടുണ്ടെന്ന് പറയുമ്പോൾ അത്രയും പറഞ്ഞു നിർത്തും. പാടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടോ പോയിസൺ ഇഞ്ചക്ട് ചെയ്തതാണെന്ന് പറയും. ഇതേപോലെയാണ് നമ്മുടെ ഉദ്ധവ് താക്കറയുടെ മകൻ ആദിത്യ താക്കറെ, നമ്മുടെ പേരെന്തായിരുന്നു, സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ മാനേജറായ ദിശ സാലിയാനെ റേപ്പ് ചെയ്ത് കൊന്നു. അത് വെളിയിൽ പറയാൻ വേണ്ടി സുശാന്ത് സിംഗ് രാജ്പുട്ട് വരികയായിരുന്നു, അതുകൊണ്ട് അയാളെ കൊന്നാണെന്നൊക്കെ ആ ചെറുപ്പക്കാരൻ കേരളത്തിന് 1 കോടി രൂപ തന്ന, നമ്മളെ എല്ലാ, നമ്മുടെ പ്രളയത്തിന് 1 കോടി രൂപ തന്ന വ്യക്തിയാണ്.
അദ്ദേഹത്തിന് ഡിപ്രഷൻ ആയിരുന്നു, അദ്ദേഹം അവസാനം ആത്മഹത്യ ചെയ്തതാണ്. എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ പേരിൽ 25 ദിവസം 26 ദിവസമാണ് അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്ന റിയ ചക്രവർത്തിയെ ജയിലിലിട്ടത്. ഒന്നുമില്ല, ആൾക്കാർക്ക് ആരെയെങ്കിലും കല്ലെറിയണം. ഇത് വരുന്നത് നേരത്തെ ഇസ്ലാമോഫോബിയയുടെ കാര്യം പറയുന്ന പോലെ ഒരു ആത്മീയ ശൂന്യതയിൽ നിന്നാണ്. എന്തെങ്കിലും എപ്പോഴും സെൻസേഷണൽ ആയിട്ട് വേണം. എന്തോ വലിയ കാര്യം സംഭവിക്കുന്നു, ഞങ്ങൾ എന്തോ വലിയ കാര്യം അണർത്ത് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, വെളിയിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്ന ഉളുപ്പില്ലാത്ത നിന്റെയൊക്കെ എന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ എല്ലാം ദേഷ്യം കൊണ്ട് പറയുന്നതാണ് കേട്ടോ, നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരിക്കുന്ന ആ ഉള്ളിലെ ശൂന്യത കാരണം വേറൊരുത്തന്റെ ജീവിതത്തിൽ നിന്ന് ഗോസിപ്പുകൾ എടുത്ത് പരദൂഷണം എടുത്ത് പറയുന്ന ഈ വൃത്തികെട്ട പരിപാടി ആകരുത് യൂട്യൂബ് അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ ന്യൂസ് ചാനൽ ജേർണലിസം അല്ലെങ്കിൽ മറ്റേ പല ജേർണലിസ്റ്റ്. ഈ അടുത്തിടയ്ക്ക് ഇവരെല്ലാം എനിക്ക് അറിയാവുന്നവരാണ്, അതുകൊണ്ടാ പേര് പറയാത്തത്. ഒരാൾ പറയുന്നത് കേട്ടു, അവൻ ചത്തെങ്കിൽ ചത്തു, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന രീതിയിൽ ലക്ഷ്മി പറഞ്ഞു തന്നു എന്ന് പറഞ്ഞാൽ, ലക്ഷ്മി അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്ന രീതിയിൽ പറഞ്ഞു തന്നു. എടാ നിനക്കൊക്കെ നാണമില്ലേടേ, നിനക്ക് വീട്ടിലാ, നമ്മളും നാളെ ഇതേപോലെ ആക്സിഡന്റ് തീരാനുള്ളതേ ഉള്ളൂ. നമ്മൾ ആക്സിഡന്റ് തീരുമ്പോ നമ്മുടെ ഭാര്യയോ നമ്മുടെ അമ്മയോ നമ്മുടെ കുട്ടിയോ ഒക്കെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് നീയൊന്നും സ്വർഗത്തിൽ പോലും പോകില്ല, നരകത്തിലിരുന്നെങ്കിൽ നീയൊക്കെ കാണും. എന്തെങ്കിലുമൊക്കെ മര്യാദ കാണിക്കും, എന്തെങ്കിലുമൊക്കെ മര്യാദ കാണിക്കും. CBI അന്വേഷണം 2 കഴിഞ്ഞു, പോലീസ് അന്വേഷിച്ചു, ഒരു ആക്സിഡന്റ് പറ്റി ആ വ്യക്തി മരിച്ചു, ഇനി എന്ത് ചെയ്യണം? അതിന്റെ വീട്ടിൽ അന്യഗ്രഹ ജീവികളാണെന്ന് പറയണോ? എന്തുകൊണ്ട് ലക്ഷ്മിക്കെതിരെ നാസ അന്വേഷണം ഉണ്ടാക്കുന്നില്ല? ഇത് തന്നെ എല്ലാ കേസിലും, സി ഇത് ഈ കേസുകൾക്ക് എല്ലാവരും സമാന സ്വഭാവം ഉണ്ടായാൽ മതി. അതിജീവിത പ്രസിഡന്റിന് പരാതി കൊടുത്തു, പ്രസിഡന്റ് ഈ പരാതി പരിഹാര സെല്ലാണോ പ്രസിഡന്റ്? യുണൈറ്റഡ് നേഷൻസിന് ഇനിയും പരാതി കൊടുക്കും. അതായത് ബേസിക്കലി എന്തെങ്കിലും പറഞ്ഞ് വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിച്ച് വിഷയം സജീവമായി നിർത്തുക. ദൈവത്തെ ഓർത്ത്, ഒരു അമ്മ മരിച്ച, സോറി ക്ഷമിക്കണം, ഒരു കുഞ്ഞു മരിച്ച അമ്മയാണ് ആ സ്ത്രീ ലക്ഷ്മി, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഒരു ഭാര്യയാണ്, അവരെ മിനിമം മര്യാദ കാണിക്കണം, മിനിമം മര്യാദ കാണിക്കണം. ഇല്ലെങ്കിൽ വ്യൂസ് കൂടുതൽ കിട്ടുമായിരിക്കും. ദൈവത്തിനൊരു കോടതിയുണ്ട്, ആ കോടതി നിങ്ങളെ ഒന്നും വെറുതെ വിടില്ല. കാലത്തിനൊരു കണക്ക് പുസ്തകമുണ്ട്, ആ കണക്ക് പുസ്തകത്തിൽ നിനക്ക് ഒന്നും മാപ്പുണ്ടാകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പം നേരത്തെ നമ്മുടെ വ്യൂസിന് വേണ്ടി, ബാലഭാസ്കറിന്റെ മരണത്തിന് മുന്നിൽ അന്യഗ്രഹ ജീവികളാണ്, ഇതിനെക്കുറിച്ചൊരു നാസ അന്വേഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെന്ന്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും, കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.